എജു ഹെൽപ്പിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വായനാദിന ആശംസകൾ. വായനാദിനവുമായി ബന്ധപ്പെട്ട് എൽ.പി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും മത്സരാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി കാണുന്നവരുമുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വായനാ ദിനം ആചരിക്കുന്നത് എന്ന്? ജൂൺ 19-നാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. വായനാ ദിനം കേരളത്തിൽ ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതൽ? 1996 ജൂൺ 19 മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. മലയാള ഭാഷയുടെ പിതാവ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. പി എൻ പണിക്കരുടെ പൂർണ്ണ പേര് എന്ത്? പൊതുവായിൽ നാരായണ പണിക്കർ എന്നാണ് പി എൻ പണിക്കരുടെ പൂർണ്ണ പേര്. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്നത് ആര്? ബാലാമണി അമ്മയാണ് മലയാള സാഹിത്യത്തിലെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കുഞ്ചൻ നമ്പ്യാർ ആണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? പി എൻ പണിക്കർ ആണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. മലയാളത്തിലെ ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര്? ജി ശങ്കരക്കുറുപ്പാണ് മലയാളത്തിലെ ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. പി എൻ പണിക്കരുടെ ജന്മദേശം ഏത്? നീലം പേരൂർ ആണ് പി എൻ പണിക്കരുടെ ജന്മദേശം. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആര്? കുമാരനാശാനാണ് സ്നേഹഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി. വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും ആരുടെ വാക്കുകൾ? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വാക്കുകളാണ് വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും എന്നുള്ളത്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? പി എൻ പണിക്കരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപക നേതാവ്. കേരളത്തിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത ബഹുമതി ഏത്? എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരളത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏത്? 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാരമാണ് ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. മൗഗ്ലി ഏത് നോവലിലെ കഥാപാത്രമാണ്? ജംഗിൾ ബുക്ക് എന്ന നോവലിലെ കഥാപാത്രമാണ് മൗഗ്ലി. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപീഠ അവാർഡ് ഏർപ്പെടുത്തിയത് ആര്? ശാന്തി പ്രസാദ് ജെയിൻ ആണ് ജ്ഞാനപീഠ അവാർഡ് ഏർപ്പെടുത്തിയത്. പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2004 പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ജ്ഞാനപ്പാനയുടെ കർത്താവ് ആര്? പൂന്താനം നമ്പൂതിരിയാണ് ജ്ഞാനപ്പാനയുടെ കർത്താവ്.
കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? തൃശൂർ ആണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? പോൾ സക്കറിയയ്ക്കാണ് 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. പി.എൻ.പണിക്കരുടെ ചരമദിനം എന്നാണ്? 1995 ജൂൺ 19 പി.എൻ.പണിക്കർ അന്തരിച്ചത്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏത്? ചെമ്മീൻ ആണ് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ലോക പുസ്തക ദിനം ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി നാം ആചരിക്കുന്നത്. മലയാളത്തിൽ ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? ഓടക്കുഴൽ എന്ന കൃതിക്കാണ് മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്ന് അറിയപ്പെടുന്നത്. കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ആര്? ഹർമൻ ഗുണ്ടത്താണ് മലയാളത്തിൽ ആദ്യമായി നിഘണ്ടു തയ്യാറാക്കിയത്. പ്രശസ്തമായ പഞ്ചതന്ത്രം കഥകൾ എഴുതിയത് ആര്? വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം കഥകൾ എഴുതിയത്.